നമസ്കാരം, ഞാൻ കൃഷ്ണൻ തമ്പി. ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. അദാനി എൻ്റർപ്രൈസസിന് റെക്കോർഡ് വില. അദാനി ഗ്രൂപ്പിൻ്റെ ഫ്ലാഗ്ഷിപ്പ് കമ്പനിയായ അദാനി എൻ്റർപ്രൈസസിൻ്റെ ഓഹരി വില എക്കാലത്തെയും ഉയർന്ന നിലവാരത്തിലെത്തി. ഇന്ന് എൻ എസ് സിയിൽ 1557 രൂപ എന്ന പുതിയ റെക്കോർഡ് വില കുറിച്ചു. ഇന്ന് മാത്രം ഈ ഓഹരി 9.2% ഉയർന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 24% ഓഹരി വില ഉയർന്നത്. കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് മാത്രം ഈ ഓഹരിയിലുണ്ടായ വില വർധന 16%. നിലവിൽ 1.7 ലക്ഷം കോടി രൂപയാണ് അദാനി എൻ്റർപ്രൈസസിൻ്റെ വിപണി മൂല്യം. അദാനി ഗ്രൂപ്പിലെ മറ്റ് 4 കമ്പനികൾക്കും 1.5 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിൽ വിപണി മൂല്യമുണ്ട്. അദാനി ഗ്രീൻ എനർജി 2.03 ലക്ഷം കോടി, അദാനി ട്രാൻസ്മിഷൻ 1.7 ലക്ഷം കോടി, അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ 1.7 ലക്ഷം കോടി, അദാനി ടോട്ടൽ ഗ്യാസ് 1.6 ലക്ഷം കോടി എന്നിവയാണ് 1.5 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിൽ വിപണി മൂല്യമുള്ള മറ്റ് കമ്പനികൾ. അദാനി പവറിന് 37,534 കോടി രൂപയുടെ വിപണി മൂല്യമാണ് ഉള്ളത്. മറ്റെല്ലാ ബിസിനസ് ഗ്രൂപ്പുകളിലെയും ഓഹരികളെ വെല്ലുന്ന പ്രകടനമാണ് അദാനി ഓഹരികൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കാഴ്ചവെച്ചത്. ഓഹരി വിപണി കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കുതിച്ചുയർന്നപ്പോൾ ആഗോളതലത്തിൽ തന്നെ ഏറ്റവും മികച്ച സമ്പദ്വർധന കൈവരിച്ച സമ്പന്നരിൽ ഒരാളാണ് അദാനി. ചാക്രിക സ്വഭാവമുള്ള ബിസിനസ്സുകളിലെ നിക്ഷേപം ഇത്തരം മേഖലകളിൽ കരകയറിയപ്പോൾ അദാനിക്ക് ഗുണകരമായി ഭവിച്ചു. തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, ഡാറ്റാ കേന്ദ്രങ്ങൾ, കൽക്കരി ഖനികൾ തുടങ്ങിയ വിവിധ ബിസിനസ് മേഖലകളിലാണ് അദാനി വ്യാപരിച്ചിരിക്കുന്നത്. വിപണിയിൽ ചാഞ്ചാട്ടം തുടരുന്നു. ഓഹരി വിപണി ഉയർന്ന നിലവാരത്തിൽ ചാഞ്ചാട്ടം നേരിടുന്നു. ഇന്ന് നേരിയ നേട്ടത്തോടെയാണ് 15,576 നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചത്. സെൻസെക്സ് 51,849 ക്ലോസ് ചെയ്തത്. യു പി എൽ, ടാറ്റ സ്റ്റീൽ, ഹിൻഡാൽകോ, JSW സ്റ്റീൽ, റിലയൻസ് എന്നിവയാണ് നിഫ്റ്റി ഓഹരികളിൽ ഏറ്റവും ഉയർന്ന നേട്ടമുണ്ടാക്കിയത്. ITC, ടെക് മഹീന്ദ്ര, ആക്സിസ് ബാങ്ക്, ഏഷ്യൻ പെയിൻറ്റ്സ്, HDFC എന്നിവയാണ് നിഫ്റ്റി ഓഹരികളിൽ കൂടുതൽ നഷ്ടം രേഖപ്പെടുത്തിയത്. ഇന്ന് നിഫ്റ്റി ഓട്ടോ, മെറ്റൽ, ഐ POC ബാങ്ക് സൂചികൾ 1% മുതൽ 3% വരെ നേട്ടമുണ്ടാക്കി. മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികൾ 1% ഉയർന്നു. ഷെയർ മാർക്കറ്റിൻ്റെ ഭാവി മുൻകൂട്ടി കാണാനുള്ള കഴിവാണ് ലാഭത്തിലേക്കുള്ള ആദ്യ ചവിട്ടുപടി. ഒരു നല്ല നിക്ഷേപകൻ്റെ സമകാലിക അറിവ് വർദ്ധിപ്പിക്കാൻ നിരന്തരമായ നിരീക്ഷണം അത്യാവശ്യമാണ്. 10 വർഷത്തിലേറെയായി വായനക്കാർക്ക് സുപരിചിതമായ ഓഹരി മാസിക വെറും 13 രൂപയ്ക്ക് ഓൺലൈനിൽ ലഭിക്കും. മ്യൂച്വൽ ഫണ്ട്, സ്റ്റോക്ക് റെക്കമെൻഡേഷൻസ്, ഇൻഷുറൻസ്, ടാക്സ് പ്ലാനിംഗ് തുടങ്ങിയ മേഖലകളിലെ 35 ലേഖനങ്ങൾ വായനക്കാർക്ക് 1 മാസം വായിക്കാനാകും.